ഇടുക്കി കുമിളി 6 മൈലിലെ ബാംബു നെസ്റ്റ് എന്ന റിസോർട്ടിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ കുറച്ച് വാറ്റുപകരണങ്ങളും വാഷും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ കുറച്ച് തിരകളാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന തിരകളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. അതുമാത്രമല്ല, ആ റിസോർട്ട് ബാംബു നെസ്റ്റ് റിസോർട്ടിൽ പതിവായി രാഷ്ട്രീയക്കാർക്കും മറ്റുള്ള വ്യവസായ പ്രമുഖർക്കും മറ്റും വെടിയിറച്ചിയും വാറ്റും പതിവായി വിളമ്പിയിരുന്നു എന്നാണ് സമീപവാസികൾ ഇപ്പോൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റിസോർട്ടിൽ ചാരായവും തോക്കും കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം മുൻ സൈനികരിലേക്ക്. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന തിരകൾ കണ്ടെത്തിയതോടെ അന്വേഷണം ഊർജിതമാക്കി ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ചും നെടുങ്കണ്ടം പോലീസും അന്വേഷണം ആരംഭിച്ചു. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് കുമളി 6 മൈൽ പ്രവർത്തിക്കുന്ന ബാംബു നെസ്റ്റ് റിസോർട്ടിൽ നിന്നും 2000 ലിറ്റർ വാറ്റും 2 ലിറ്റർ ചാരായവും എക്സൈസ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം റിസോർട്ടിൽ എത്തിയത്. വാറ്റാനായി കലക്കി വെച്ചിരുന്ന 2000 ലിറ്റർ വാറ്റ് പിടിച്ചെടുത്ത് ഒഴുക്കിക്കളഞ്ഞു. 2 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് റിസോർട്ട് മാനേജർ ഇല്ലിമുട്ടിൽ ജിനദേവനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. റിസോർട്ടിലെ ഇയാളുടെ മുറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് നാടൻ തോക്കും തിരകളും കണ്ടെടുത്തത്. തിരകളിൽ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യൻ പട്ടാളം ഉപയോഗിക്കുന്ന തിരകളാണ്. ഇത് എങ്ങനെ റിസോർട്ട് ഉടമയുടെ അടുക്കളെത്തി എന്നതിനെ കുറിച്ചാണ് നെടുങ്കണ്ടം പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നത്. കുമളി പാണ്ടിക്കുഴിയിൽ മൃഗവേട്ട നടത്തുന്നത് പതിവായിരുന്നു. റിസോർട്ടിൽ എത്തുന്നവർക്ക് വെടിയിറച്ചി വിളമ്പിയിരുന്നു. ഇവർക്കായിട്ടാണ് നാടൻ ചാരായം വാറ്റിയിരുന്നതെന്ന് ജിനദേവൻ എക്സൈസിനോട് പറഞ്ഞു. ഒറ്റപ്പെട്ട സ്ഥലത്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ചാരായം വാറ്റുന്നത് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒത്തുചേരൽ സ്ഥലമായിരുന്നു ഈ റിസോർട്ട്. ചില നേതാക്കളും ചാരായവും വെടിയിറച്ചിയും ഉപയോഗിച്ചിരുന്നതായും ജിനദേവൻ പോലീസിനോട് വെളിപ്പെടുത്തി. ഇതിനിടയിൽ കേസ് തേച്ചുമാച്ചു കളയുവാൻ ചില ഉന്നത നേതാക്കൾ ഇടപെട്ടതായിട്ടാണ് അറിയുന്നത്. സൈന്യത്തിനായി ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ എങ്ങനെ ജിനദേവന്റെ പക്കൽ എത്തിയെന്നതിനെ കുറിച്ച് അറിവായിട്ടില്ല. പോലീസ് പലവട്ടം ചോദിച്ചിട്ടും ഇതിന്റെ ഉറവിടം ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. സൈന്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വെടിയുണ്ട സാധാരണക്കാർ ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്.